നമസ്കാരം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അതിനുശേഷം വൈകാതെ തന്നെ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. ഡിസംബർ മാസം ആദ്യം 8-ാം തീയതിയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം. തെരഞ്ഞെടുപ്പിന്റെ തന്ത്രങ്ങളെല്ലാം അണിയറയിൽ മൂന്ന് മുന്നണികളും മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ പ്രചരണങ്ങളും ഒക്കെ അതിശക്തമായി തന്നെ മുമ്പോട്ട് പോകുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ മുമ്പോട്ട് പോകുന്നത്. പക്ഷേ CPM അതായത് ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ, വളരെ മുൻപേ തന്നെ തെരഞ്ഞെടുപ്പിൽ എന്ന് പറയാൻ പറ്റില്ല, വോട്ടെടുപ്പിൽ കാണിക്കേണ്ട ചില തന്ത്രങ്ങളൊക്കെ മെനഞ്ഞു വെച്ചിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്, നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും അത് നല്ല രീതിയിലുള്ള ഒരു തന്ത്രമല്ല എന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഈ വാർഡ് വിഭജനം, അതുപോലെ തന്നെ പല തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ വിവിധ മേഖലകളിൽ വിന്യസിക്കുക, അതുപോലെ ബൂത്ത് പിടുത്തം, എത്രയോ കാലമായി ബൂത്ത് പിടുത്തം എന്ന് പറയുന്ന സംഭവം കണ്ണൂർ ജില്ലയിലെയും കാസർഗോഡ് ജില്ലയിലെയും പല ഭാഗങ്ങളിൽ പലപ്പോഴായി നടന്നത് നമ്മൾ കണ്ടതാണ്. 2019 തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ചിത്രങ്ങളോട് കൂടിയ അല്ലെങ്കിൽ ദൃശ്യങ്ങളോട് കൂടിയ തെളിവുകൾ ഉണ്ടായിട്ടും ഇതുവരെ അതിന് ഒരു നടപടി ഉണ്ടായിട്ടില്ല. കാരണം ഇടതുമുന്നണിയും വലതുമുന്നണിയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റിൽ ഈ കേസ് ഒതുക്കി തീർന്നു എന്നാണ് പറയുന്നത്, നമുക്കറിയില്ല. എന്തായാലും ബൂത്ത് പിടുത്തവും കള്ള വോട്ടും ഒക്കെ വളരെ കാലം മുമ്പ് തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് പ്രത്യേകിച്ചും വടക്കേ മലബാർ. അവിടെ ഒരു ബൂത്തിൽ എത്ര കള്ള വോട്ട് ചെയ്തു എന്ന് പാർട്ടി സഖാവ് ബ്രാഞ്ച് കമ്മിറ്റിയിലും ലോക്കൽ കമ്മിറ്റിയിലും റിപ്പോർട്ട് ചെയ്ത് അത് ജില്ലാ കമ്മിറ്റിക്ക് റിപ്പോർട്ടായി അയക്കുന്ന വളരെ ഔദ്യോഗികമായ, അതായത് കള്ള വോട്ട് ചെയ്താൽ പോലും അത് ഔദ്യോഗികമാക്കുന്ന, പാർട്ടിയുടെ ഔദ്യോഗിക രേഖയാക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ എത്രമാത്രം സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ CPM ഇടതുപക്ഷവും ആവിഷ്കരിക്കുന്നത് എന്ന് വ്യക്തമായി. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ്, ഇതിപ്പോൾ കോവിഡ് കാലത്തെ തെരഞ്ഞെടുപ്പാണ്. കോവിഡ് പ്രോട്ടോകോളും മറ്റു കാര്യങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് വേണം തെരഞ്ഞെടുപ്പ് നടത്താനായിട്ട്. ഇതിനു മുൻപും, അതായത് ഒരു വയ്യാത്ത ഒരാളുടെ കൂടെ പോകുന്ന ആളുകൾ, ഒരു മുതിർന്ന പഴയ CRPF ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ പേജുകളിലൂടെയൊക്കെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് ഇവിടെ കൂട്ടുപോകുന്നവർ ആരോഗ്യം പൂർണ്ണ ആരോഗ്യവാനാണെങ്കിലും കണ്ണു കാണില്ല എന്നൊക്കെ പറഞ്ഞ് കൂട്ടു പോവുകയാണ്, കൂടെ ആൾ നിന്ന് പോയി വോട്ട് ചെയ്യുകയാണ്. നേരത്തെ പിടിച്ച് കുത്തലില്ല ഇപ്പോൾ EVM വന്നേ പിന്നെ എന്നതേ ഉള്ളൂ. പക്ഷേ പലതരത്തിലും പല പാർട്ടി സഖാക്കളുടെ വീട്ടിലും ഇൻഡിസ്പെൻസിബിൾ ഇങ്ക് ഉണ്ടാക്കുന്നുണ്ട്, ക്ഷമിക്കണം, ഇൻഡിസ്പെൻസിബിൾ ഇങ്ക് മായ്ക്കാനുള്ള പ്രത്യേക ലൈൻ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രിസൈഡിംഗ് ഓഫീസർമാരായാലും പോളിംഗ് ഓഫീസർമാരായാലും അവർ ദൂരെ നിന്നൊക്കെ വരുന്നതാണ്. അവിടെ പാർട്ടി സഖാക്കളുടെ അനുവാദമില്ലാതെ അവർക്ക് സമാധാനത്തോടെ തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റില്ല എന്നതും യാഥാർത്ഥ്യം. അതായത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ പോലും ഒരു ഭീകരമായ അല്ലെങ്കിൽ അനധികൃതമായി അല്ലെങ്കിൽ ജനവിരുദ്ധമായി സാമൂഹ്യ വിരുദ്ധമായി ഉപയോഗിക്കുന്ന രീതിയാണ് പലപ്പോഴും കണ്ണൂർ ജില്ലയിലും അതുപോലെ തന്നെ വടക്കേ മലബാറിലെ പല ജില്ലകളിലും CPM നേതൃത്വത്തിൽ തന്നെ ആവിഷ്കരിച്ച് പോരുന്നത് എന്ന തരത്തിൽ പല പരാതികൾ ഉണ്ടായിട്ടുണ്ട്, പല തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, അതിന് നടപടി ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് ക്വാറന്റൈനിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ പോസ്റ്റൽ വോട്ടായിട്ട് ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്യാം എന്ന രീതിയിലുള്ള ചില നിർദ്ദേശങ്ങളും ചില അഭിപ്രായങ്ങളും ഒക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വരൂപിച്ചിരുന്നു. അതിന്റെ ഭാഗവും ഈ CPM ചില തട്ടിപ്പുകൾ നടത്താൻ പ്ലാൻ ചെയ്യുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്ക് വ്യക്തമായി അതിനെക്കുറിച്ച് സൂചനകൾ മാത്രമേ ഉള്ളൂ. അതായത് അകത്തളങ്ങളിൽ വൻ ചതി ഒരുങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പാർട്ടിക്ക് കിട്ടാത്ത വോട്ടർമാരുടെ വോട്ടുകൾ, അതായത് ആശാവർക്കർമാർ, കുടുംബശ്രീക്കാർ, അടുത്ത കാലത്ത് ഉദയംകൊണ്ട DYFI ഹെൽത്ത് സൂപ്പർവൈസർമാർ ചേർന്ന് ക്വാറന്റൈൻ നിശ്ചയിച്ച് പോസ്റ്റൽ വോട്ടാക്കി മാറ്റുന്നു, മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. LDF മെമ്പർമാരുടെ ജയിൽ ഉറപ്പിക്കാനുള്ള കുതന്ത്രം, വോട്ട് പോസ്റ്റ് ഓഫീസിൽ നിന്നോ മെസഞ്ചറിൽ നിന്നോ ശേഖരിച്ച് അവരുടെ ഇതാക്കി അയക്കും, ഒരു വാർഡിൽ 1 മുതൽ 100 വരെ ഇങ്ങനെ സംഘടിപ്പിച്ചാൽ വിജയം ഉറപ്പാക്കാം എന്ന് കരുതുന്നു. ഇതാണ് തന്ത്രം. കോവിഡ് വന്നുപോയവരെയും നിലവിലുള്ളവരെയും മേൽപ്പറഞ്ഞവരെ നിരീക്ഷിച്ച് പോലീസ് സഹായത്തോടെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. കൂടാതെ ഇലക്ഷൻ ഡ്യൂട്ടിക്കായി നിശ്ചയിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഉദ്യോഗസ്ഥരും അതുപോലെ അധ്യാപക അധ്യാപകേതര വിഭാഗങ്ങളും സംസ്ഥാന സർക്കാർ ശമ്പളം പറ്റുന്നവരും ഒക്കെ പറ്റുന്നവർക്കുമൊക്കെ ഡ്യൂട്ടി നിശ്ചയിക്കും. അതോടെ ഇവരുടെ വോട്ടുകൾ പോസ്റ്റൽ വോട്ടാക്കി മാറ്റും. 3 ഘട്ടങ്ങളിലെയും വോട്ട് ആരംഭിക്കുന്ന ദിവസം പലർക്കും ഡ്യൂട്ടി ഉണ്ടാകില്ല, പക്ഷേ ബൂത്തിൽ ചെന്നാൽ വോട്ട് ചെയ്യാൻ കഴിയില്ല. പോസ്റ്റൽ എന്ന റിമാർക്ക് പ്രിസൈഡിംഗ് ഓഫീസറുടെ ലിസ്റ്റിൽ ഉണ്ടാകും. ഇങ്ങനെയൊരു പദ്ധതിയാണ് ചില ആളുകൾ, അതായത് ഇവിടെ ഉന്നത നേതൃത്വം, സർക്കാരുമൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ വിഭാവനം ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. പ്രതിപക്ഷ പാർട്ടിക്കാരും വോട്ടർമാരും കബളിപ്പിക്കപ്പെടാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. കോവിഡ് 19 ജാഗ്രത കൊണ്ട് അതിജീവിക്കാം, പക്ഷേ തെരഞ്ഞെടുപ്പിൽ കാണിക്കുന്ന ഈ അത്യാചാരത്തിന്റെ ദുരിതം 5 വർഷക്കാലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. എപ്പോഴും ജാഗ്രതരാകണം. CPM ജയിക്കാൻ ഏതൊക്കെയും ഏത് വഴിയും പോകും, എപ്പോഴും കാഴ്ചക്കാരാവുകയാണ് സാധാരണ ജനങ്ങൾ ചെയ്യുന്നത്. അതായത് ഇത്തരത്തിൽ ഒരു അറേഞ്ച്മെന്റ് നടത്തിക്കൊണ്ട് പോസ്റ്റൽ വോട്ടാക്കി മാറ്റിക്കൊണ്ട് ഒരാളുടെ വോട്ട് വേറൊരാൾക്ക് ചെയ്യാം എന്ന രീതിയിലേക്ക് സഹായ വോട്ടിന് ചേർത്ത് വെച്ചുകൊണ്ട് പലരുടെയും വോട്ടുകൾ ചെയ്യാനുള്ള പ്ലാൻ ഇവിടെ നടക്കുന്നു. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിവായി വരുന്നതേ ഉള്ളൂ. നമ്മൾ ഇതിന്റെ ഒരു ആദ്യ സൂചന എന്നുള്ള നിലയ്ക്ക് ഇത്തരത്തിൽ ഒരു
തന്ത്രം അണിയറയിൽ ഒരുങ്ങുന്നു എന്ന് കണ്ടതുകൊണ്ട് ഇതൊരാദ്യ സ്റ്റോറിയായി പ്രേക്ഷകർ കണക്കാക്കണം. ഇതിന്റെ വിശദാംശങ്ങൾ, ഇതിന്റെ കൃത്യമായ നെറ്റ്വർക്കിംഗ്, കൃത്യമായ ഏകോപനം, അതായത് ഇങ്ങനെ കള്ള വോട്ട് ചെയ്യാനുള്ള കൃത്യമായ ഏകോപനം എവിടെ നിന്നാണ്, എങ്ങനെയാണ്, ഇതിന്റെ സോഴ്സ് എന്താണ്, ഇതിന്റെ ഒരു ചങ്ക്രമണം എങ്ങനെയാണ് എന്നൊക്കെ വരും ദിവസങ്ങളിൽ ഇതിന്റെ ഒരു ഫോളോ സ്റ്റോറി തീർച്ചയായും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ പലതരത്തിലുള്ള ചതികൾ ഒളിഞ്ഞിരിക്കുകയാണ്. ജയിക്കാനായി ഏതൊക്കെ വരെയും പോകും, എന്ത് നിറകേട്ടും കാണിക്കും CPM സഹാക്കന്മാരും എന്നതിന്റെ ഒരു പ്രത്യക്ഷമായ ഒരു ഉദാഹരണത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കയറി എത്ര ഏത് തരത്തിലുള്ള ഇത്തരത്തിലുള്ള നടപടിയും കാണിച്ചുകൊണ്ട് വിജയം കൈപിടിയിലൊതുക്കാൻ, അതായത് യഥാർത്ഥ വിജയമല്ല, ഇതുപോലെ പിടിച്ചെടുക്കുന്ന വിജയം. മറ്റ് സ്ഥലങ്ങളിലൊക്കെ CPM ജയിക്കാത്തതിന് കാരണം അവിടെയൊന്നും ഇത്തരത്തിലുള്ള കളികൾ നടക്കില്ല എന്നുള്ളതുകൊണ്ടാണ് എന്ന ഒരു ചിന്ത കൂടി ഇതിനോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. മറ്റ് സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കാൻ പോയി കഴിഞ്ഞാൽ നല്ല താണിക്ക് തട്ടുകിട്ടും. ഇവിടെ മാത്രമേ ഇത് നടക്കൂ, അതും ഇങ്ങനെ CPM ഗ്രാമങ്ങളിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ ഇത് നടക്കൂ എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ആ പ്രദേശങ്ങളിൽ സ്ഥിരമായി CPM അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ജയിക്കാൻ ഏതൊക്കെ വരെയും പോകും എന്നുള്ള ഉദാഹരണങ്ങൾ ഇതിനു മുൻപും പഴയകാല കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അപ്പോൾ കോൺഗ്രസിന്റെ ആയാലും BJP ആയാലും പ്രവർത്തകരും അതുപോലെ ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ജാഗരൂകരായിരിക്കണം എന്ന ഒരു നിർദ്ദേശവും എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇത്തരത്തിലുള്ള സൂചനകൾ നമുക്ക് നൽകുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് സുതാര്യമായി നടക്കട്ടെ, കോവിഡ് പ്രോട്ടോകോളുകളും അതിന്റെ നിയമാവലികളും ഒക്കെ തന്നെ പാലിച്ചുകൊണ്ട് തന്നെ നടക്കട്ടെ എന്നേ നമുക്ക് പറയാനുള്ളൂ. CPM ഇത്തരം തന്ത്രങ്ങൾ പയറ്റാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നതിന്റെ ഒരു സൂചനയിലേക്ക്, മുന്നറിയിപ്പിലേക്കാണ് ഇക്കാര്യങ്ങൾ എത്തുന്നത്. വെബ് ഡെസ്ക്.